സേഫ്റ്റി പർപ്പസിന് വേണ്ടിയാണ് കീ ഹാർഡാക്കിയത്. അപ്പം വാഹനം ഓണായി, ഇങ്ങനെയാണ് വാഹനം ഓണായി എന്ന് അറിയുന്നത്. ഇനി വാഹനം ഈ സമയത്ത് നമ്മൾ സാധാരണ വിചാരിക്കും വാഹനം അൺലോക്ക് ആയെന്ന് വിചാരിക്കും, പക്ഷേ അൺലോക്ക് ആയിട്ടില്ല. പിന്നെ അത് ആദ്യം കയറിയ സമയത്ത് ഒന്നും മനസ്സിലായില്ല എന്താണ് തീമും കാര്യങ്ങളും. പിന്നെ ബ്രൗസർ നോക്കിയ സമയത്താണ് ഈ തീം പാറ്റേൺ ഇതാണെന്ന് മനസ്സിലായി, കാരണം കുറേ ബഡ്ജി ഫീലൊക്കെ ഒരുപാടുണ്ട്. സാധാരണ നമ്മുടെ മിനി കൂപ്പറിനകത്താണ് ഇത്രയും ബഡ്ജി ഫീൽ കണ്ടിരുന്നത്. പിന്നെ മറ്റൊരു ഓപ്ഷൻ പറഞ്ഞാൽ വെഹിക്കിൾ ടു ലോഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. എന്ന് വെച്ചാൽ 3.3 kW വരെ നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കാം. നമ്മളെന്നുള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ BYD ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ്. EVM ആണ് കൊച്ചിയിലെ BYD ഡീലർ. ഇന്ത്യയിലെ ആദ്യത്തെ BYD ഡീലറാണ് EVM എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇനി BYD-യിലേക്ക് ഇന്ന് വരാനുള്ള കാരണം എന്താ, BYD രണ്ടാമത്തെ പ്രോഡക്റ്റ് ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് പ്രോഡക്റ്റാണ് നമ്മുടെ ഈ ഫ്രണ്ടിൽ കിടക്കുന്നത് E6. ഒരു MPV സെഗ്മെൻറ്റിലാണ് ആദ്യ പ്രോഡക്റ്റ് BYD ഇറക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് ബാക്കിൽ കിടക്കുന്നത്. അതിനു മുമ്പ് താണ്ടിത് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ BYD ബാറ്ററി സീരീസ് ആണ്, ബ്ലേഡ് ബാറ്ററി സീരീസ്. വേൾഡിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടും റിലയബിളായിട്ടും വളരെ ലൈഫ് കൂടിയ ബാറ്ററി സീരീസ് ആയിട്ട് അറിയപ്പെടുന്നത് ഈ BYD ബ്ലേഡ് ബാറ്ററി സീരീസ് ആണ്. അതുപോലെ നെയിൽ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്, വെയിറ്റ് ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. ഈ രണ്ട് ടെസ്റ്റും പാസ്സായിരിക്കുന്ന ഒരേ ഒരു ബാറ്ററി സീരീസ് ബ്ലേഡ് ബാറ്ററി സീരീസ് ആണ്. ലൈഫ് ഉണ്ട്, ഡ്യൂറബിലിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ചാർജിങ് കപ്പാസിറ്റിയും ഒരുപാട് എന്താണ് റേഞ്ച് തരാനും കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററി സീരീസ് ആണ്. ഒരു വൈഡ് റേഞ്ച് യൂസ് ചെയ്യാൻ പറ്റും, ചെറിയ യൂസ് തൊട്ട് ഒരു ഹെവി ബസ്സിന് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാറ്ററി സീരീസാണ് ബ്ലേഡ് ബാറ്ററി സീരീസിലുള്ളത്. BYD എന്ന് വെച്ചാൽ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1995 ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറും കാറുകൾ മാത്രമല്ല മാനുഫാക്ചർ ചെയ്യുന്നത്, കാറുകളുണ്ട്, ബസ്സുണ്ട്, ട്രക്കുണ്ട്, ഇതെല്ലാം ഇലക്ട്രിക്കാണ്. ഇലക്ട്രിക്കലും അതുപോലെ ഹൈബ്രിഡ് വെർഷൻസും ഈ ഒരു ബ്രാൻഡ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഹ്യൂജ് നമ്പർ ഇലക്ട്രിക് പ്രോഡക്റ്റുകൾ മേക്ക് ചെയ്യുന്ന ഒരു വലിയ ബ്രാൻഡ് തന്നെയാണ് BYD എന്ന് പറയുന്നത്. BYD-യുടെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ആയിട്ടാണ്, ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രോഡക്റ്റാണ് ATTO 3 എന്ന് പറയുന്നത്. ബാക്കിൽ കിടക്കുന്ന ഇതാണ് ATTO 3. അപ്പോൾ ബ്ലേഡ് സീരീസിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറഞ്ഞു. അതുകൂടാതെ ഈ ഒരു ബാറ്ററിയുടെ എന്താ വെച്ചാൽ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും പറയുകയാണെങ്കിൽ നമുക്കൊരു 5 to 10 lakh km വരെ ചാർജിങ് ഡിസ്ചാർജ് ചെയ്യാം. എന്നു വെച്ചാൽ ഒരു 3000 ബാറ്ററി സൈക്കിളാണ് നമ്മളൊരു ചുരുക്കത്തിൽ പറഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ അത്രത്തോളം കരുത്തുറ്റൊരു ബാറ്ററി നിരയാണ് BYD-യിൽ ഉള്ളത്. അതുകൂടാതെ ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. 3.0 എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമിലാണ് BYD-യുടെ ATTO 3 വന്നിരിക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത 18-1 എന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിന് വേണ്ടെന്ന് വെച്ചാൽ ബാറ്ററിക്ക് വേണ്ടുന്ന ഒരു ഏരിയ, അതിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിന് വേണ്ടുന്ന ഏരിയ, പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പെർഫെക്റ്റ് മാനേജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. എന്ന് വെച്ചാൽ പ്യുവറായിട്ട് ഒരു ഇലക്ട്രിക് വാഹനത്തിന് വേണ്ടുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം മേക്ക് ചെയ്തിരിക്കുന്നത്. 3.0 എന്നാണ് ആ പ്ലാറ്റ്ഫോം അറിയപ്പെടുന്നത്. ATTO 3 എന്ന് പറയുമ്പോൾ നമ്മുടെ ATTO ഫിസിക്സിലുള്ള ആ ആറ്റം തന്നെയാണ് ഇതിലും ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുള്ളത്. ഫസ്റ്റ് നമുക്ക് കീ എന്ന് കാണാം. ഇതാണ് BYD-യുടെ ATTO 3 കീ വരുന്നത്. BYD-യുടെ ഒരു ജനറേഷൻ കീ തന്നെയാണ്. ഇതിനകത്ത് കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് ഒരു ബേസിക് ഫംഗ്ഷൻ, ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം, പിന്നെ നമ്മുടെ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാം, ഇലക്ട്രിക് ആയിട്ട് ഓപ്പൺ ചെയ്യാം. ഇത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കീയാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു 10 seconds ഹോൾഡ് ചെയ്യുക. അത്യാവശ്യം ഹാർഡാണ് കീ. ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയാണ് കീ ഹാർഡാക്കിയത്. അപ്പം വാഹനം ഓണായി, ഇങ്ങനെയാണ് വാഹനം ഓണായി എന്ന് അറിയുന്നത്. ഇനി വാഹനം ഈ സമയത്ത് നമ്മൾ സാധാരണ വിചാരിക്കും വാഹനം അൺലോക്ക് ആയെന്ന് വിചാരിക്കും, പക്ഷേ അൺലോക്ക് ആയിട്ടില്ല, ഇപ്പോഴും ലോക്ക് തന്നെയാണ്. സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് വാഹനം ഈ ഒരു രീതിയിലേക്ക് കീപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ വാഹനം ഓണാക്കിയതിന് ശേഷം വേറെ ആരും വന്ന് കയറരുത്. ഈ സമയത്ത് വാഹനത്തിൻ്റെ AC കാര്യങ്ങളെല്ലാം ഓണാക്കി ഒരു പെർഫെക്റ്റ് കൂളിംഗിലേക്ക് വാഹനത്തെ എത്തിക്കും. അത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി വാഹനം ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. നമ്മൾ കയറിയില്ലെങ്കിൽ അത് നമുക്ക് വാഹനത്തിനകത്ത് തന്നെ ആ ഒരു ടൈമിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പുറത്തു നിന്ന് തന്നെ ഓഫ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് വീണ്ടും ഹോൾഡ് ചെയ്യുക. 10 seconds ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓഫായി. ഇങ്ങനെ നമുക്ക് ഒരു ഫങ്ഷൻ കീയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ATTO 3 വരുമ്പോൾ ഒരു വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു സ്പോർട്ടി SUV ആണ്. സ്പോർട്ടി ഇലക്ട്രിക് SUV എന്ന് തന്നെ പറയാം. കാരണം ഈ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലേക്ക് വന്ന ആദ്യത്തെ ഇലക്ട്രിക് SUV ആണ് ഇന്ത്യയിൽ ഈ ഒരു പ്രോഡക്റ്റ്. ഒരു SUV ആകുമ്പോൾ തന്നെ ഹൈറ്റ്, പക്ഷേ അതൊരു എന്താണ് ഒരു സ്പോർട്ടി SUV എന്ന് പറയാനുള്ള കാരണത്തിൽ ഹൈറ്റ് താരതമ്യേനെ കുറവാണ്. കാരണം മാക്സിമം എയറോഡൈനാമിക്സ് ഈ ഒരു വാഹനത്തിന് വേണം. കാരണം എന്ന് വെച്ചാൽ മാക്സിമം റേഞ്ച് എന്നാലേ കിട്ടുള്ളൂ. 521 km അധികം റേഞ്ച് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഈ ഒരു ബാറ്ററി ഏകദേശം 60.48 kW കപ്പാസിറ്റി ഉള്ള ബാറ്ററികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി വാഹനത്തിൻ്റെ ഒരു ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസൈൻ ലാംഗ്വേജ് നോക്കിയാൽ നമ്മുടെ ചൈനീസ് ഡിസൈൻ ലാംഗ്വേജിൻ്റെ ഏറ്റവും ബേസിക് തീം എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ കൺസെപ്റ്റിലാണ് വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ നിൽക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ കൺസെപ്റ്റ് അപ്പാടെ മാറും. നമ്മുടെ ജിം ആൻഡ് മ്യൂസിക്, ഞാൻ വാഹനത്തിനകത്ത് ആദ്യം കയറിയ സമയത്ത് ഒന്നും മനസ്സിലായില്ല എന്താണ് തീമും കാര്യങ്ങളും. പിന്നെ ബ്രൗസർ നോക്കിയ സമയത്താണ് ഈ തീം പാറ്റേൺ ഇതാണെന്ന് മനസ്സിലായി, കാരണം കുറേ ബഡ്ജി ഫീലൊക്കെ ഒരുപാടുണ്ട്. സാധാരണ നമ്മുടെ മിനി കൂപ്പറിനകത്താണ് ഇത്രയും ബഡ്ജി ഫീൽ കണ്ടിരുന്നത്. ഇതിനകത്തും ആ ഒരു ഫീലാണ്. ഇതിൻ്റെ തീം ബേസിക്കലി വരുന്നത് ജിം ആൻഡ് മ്യൂസിക്കാണ് ഇന്ത്യയിൽ വരുന്നത്. 1.9 meters ഉള്ള വീതി വാഹനത്തിൽ വരുന്നുണ്ട്. ഫ്രണ്ട് ഡിസൈനിലേക്ക് നോക്കുമ്പം ഒരു ഭയങ്കര ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം പ്ലെയിൻ ഡിസൈനാണ്. ഹുഡിൽ ചെറിയൊരു ക്യാരക്ടർ ലൈൻ കൊടുത്തിട്ടുണ്ട്. BYD ബാഡ്ജിങ് സെൻറ്ററിൽ കാണാം നമുക്ക്. ഒരു ഡീക്രോം ചെയ്ത എലമെൻറ്റിനകത്തായിട്ടാണ് ഈ BYD ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണാം.
പ്രൊജക്റ്റഡ് ലീഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഡി ആർ എല്ലും അതുപോലെ ടേൺ ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് ഫംഗ്ഷൻ വരുന്നുണ്ട്, ഫോളോ മീ ഫംഗ്ഷൻ വരുന്നുണ്ട്, അതുപോലെ അഡാസിൻ്റെ സെക്കൻഡ് ലെവൽ ഫീച്ചർ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹൈ ബീം അസിസ്റ്റും നമുക്ക് ഹെഡ്ലാമ്പ് പോർഷനിൽ അവൈലബിൾ ആണ്. അതിൽ ബമ്പറിലേക്ക് നോക്കുമ്പോൾ ഒരു സിംഗിൾ ക്യാരക്ടറുള്ള ബമ്പറാണ്. അതായത് അത്യാവശ്യം എയറോഡൈനാമിക് സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം ബമ്പർ സൈഡിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്കൊരു എയർ ഇൻടേക്ക് പോർഷൻ കാണാം. അത് ആക്ച്വൽ എയർ ഇൻടേക്ക് തന്നെയാണ്. കാരണം ബാറ്ററി കൂൾ ചെയ്യിക്കാൻ വേണ്ടി എത്രത്തോളം എയർ അകത്തേക്ക് എടുക്കാവോ അത് ഈ ഒരു പോർഷനിൽ നിന്നാണ് എടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് അഡാസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റഡാർ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു 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 അലുമിനിയം ഫിനിഷിലുള്ള ഒരു ലിപ്പ് എലമെൻറ്റും കാര്യങ്ങളും കാണാം. ഇവിടെ ഒരു ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം പിയറ ബ്ലാക്ക് എലമെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഫ്രണ്ടിൽ ഒരു എസ് യു വി ലുക്ക് നല്ല രീതിയിൽ വാഹനത്തിന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം. അല്ല ഫ്രണ്ടിൽ നമുക്ക് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ വാഹനത്തിൻ്റെ നീളം തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഏകദേശം 4455 mm വാഹനത്തിന് നീളം വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത അത്യാവശ്യം വീൽ ബേസ് ഉണ്ട് എന്ന് തന്നെയാണ്. 2720 mm വരുന്ന നല്ല മാസീവായിട്ടുള്ളൊരു വീൽ ബേസ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത. ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന മിക്കവാറും എല്ലാ വാഹനങ്ങൾക്കും ഈ വീൽ ബേസ് തന്നെയായിരിക്കും. അതുപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അലോയ് വീൽ കാണാം. 18-inch ഈ അലോയ് വീലിൻ്റെ ഡയമെൻഷൻ വരുന്നത്. പിന്നെ ഫ്രിക്ഷൻ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പാറ്റേണിലാണ് നമുക്കിപ്പോൾ വരുന്ന ഇ വി വാഹനങ്ങളെല്ലാം അലോയ് വീൽ ആണ്. 4 patterns തന്നെ നമുക്ക് അലോയ് വീൽ കൊടുത്തിട്ടുണ്ട്. ടയർ പ്രൊഫൈൽ വരുന്നത് 215-55 പ്രൊഫൈൽ വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് വെൻറ്റിലേറ്റഡ് ഡിസ്കുകളാണ്, മക്വേഷൻ സ്റ്റട്ടാണ്, സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീൽ ആർച്ചിന് മുകളിലായിട്ടൊരു ക്ലാഡിങ്ങും കാര്യങ്ങളെല്ലാം കാണാം. ഇവിടെയാണ് നമ്മുടെ ചാർജിങ് ഓപ്ഷൻ വരുന്നത്. നമുക്ക് രണ്ട് തരം ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട്. ഒന്ന് ഡി സിയിൽ നമുക്ക് ചാർജ് ചെയ്യാം. ഡി സി നമുക്ക് 80 kW വരെ സപ്പോർട്ട് ചെയ്യും. 80 kW നമുക്ക് 50 min കൊണ്ട് 0-80% വരെ ചാർജ് ചെയ്യാം. അതുപോലെ നോർമൽ എ സി ഫാസ്റ്റ് ചാർജിങ് 8 kW വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 9-10 ബേസിനകത്ത് ഒരു 0-80% വരെ ചാർജ് ചെയ്യാം. പിന്നെ മറ്റൊരു ഓപ്ഷൻ പറഞ്ഞാൽ വെഹിക്കിൾ ടു ലോഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. എന്ന് വെച്ചാൽ 3.3 kW നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കാം. നമ്മളൊരു വെക്കേഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു മൈക്രോവേവനോ ഓവനോ അങ്ങനെയുള്ള ചെറിയ ടി വിയോ ഒക്കെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഒരു ലാപ്ടോപ്പോ ഒക്കെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് അത് യൂസ് ചെയ്യാം. അത് ഒരു അഡ്വാൻറ്റേജ് നമുക്ക് മറ്റൊരു വാഹനത്തിൽ ഇപ്പോൾ കാണുന്ന EV6 മാത്രമാണ് അത്രത്തോളം പ്രൈസ് വരുന്നുണ്ട് ഒരു വാഹനത്തിന്. അത് മാത്രം ആ വാഹനത്തിൽ മാത്രമാണ് ഈ വെഹിക്കിൾ ടു ലോഡ് ഫീച്ചർ നമുക്ക് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വരുന്ന ചാർജ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 7.7 kW വരുന്ന ഒരു ചാർജ് യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് 3.3 kW വരുന്ന ചാർജ് യൂണിറ്റ്. പിന്നെ നമുക്ക് ഈ വെഹിക്കിൾ ടു ലോഡിന് വരുന്ന ഒരു കേബിൾ യൂണിറ്റ് കൂടി അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത്രയാണ് ഈ ഒരു ചാർജിങ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. BYD ഒരു ബാഡ്ജിങ് കാണാം. BYD ഡിസൈൻ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ NFC എനേബിൾഡ് ആണ്. നമുക്ക് കീ ഇല്ലാതെയും വാഹനത്തിലേക്ക് കയറാം. ഓക്കെ, അപ്പോൾ വാഹനം അൺലോക്കായി. ഇനി വീണ്ടും ലോക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും NFC ഒന്ന് വെക്കുക, വാഹനം ലോക്കായി. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് അഡ്വാൻറ്റേജ് ആണ്. ഇനി നമ്മുടെ മിറർ സൈഡിലേക്ക് വരുമ്പോൾ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റും കാര്യങ്ങളെല്ലാം കാണാം. മിററിൽ നമുക്കൊരു ക്യാമറ യൂണിറ്റ് അടിയിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഇത് കാണാം. എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹീറ്റഡ് ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം മിറർ സൈഡിൽ അവൈലബിൾ ആണ്. അതിൽ ബെഡ് ലൈനെല്ലാം ക്രോം കാര്യങ്ങളും കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ട് ഒരു സോഫ്റ്റ് ക്രോമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഭയങ്കര ഗ്ലോസി ക്രോമും കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് അത്യാവശ്യം ഡിസൈൻ വൈസ് അട്രാക്റ്റീവ് ആണെന്ന് പറയാം. റൂഫ് റെയിൽ നമുക്ക് ആ ഒരു സെയിം സ്ട്രക്ചർ തന്നെയാണ് റൂഫ് റെയിലും കൊടുത്തിരിക്കുന്നത്. ഈ ബി പില്ലർ എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്ത് അത്യാവശ്യം മനോഹരമാക്കിയിട്ടുണ്ടെന്ന് പറയാം. ഡോർ ഹാൻഡിലെല്ലാം നമ്മുടെ ബോഡി കളർ തന്നെ കൊടുത്തിട്ടുണ്ട്. റിക്കറ്റ് സെൻസർ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അതുപോലെ താഴെയായിട്ട് ഡോറിൻ്റെ എന്താണ് ബീഡിങ് പോലെ, അതുപോലെ റണ്ണിങ് ബോർഡിൻ്റെ സൈഡിലുമായിട്ട് നമുക്കൊരു ക്ലാഡിങ് എലമെൻ്റ് എല്ലാം കൊടുത്ത് ആ ഒരു ഏരിയ വളരെ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 175 mm ആണ്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സിൽവർ എലമെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 3D ടെക്സ്റ്റർ നമുക്ക് അതിനകത്ത് കാണാം. വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡ്രാഗൺ ഡിസൈനെ ഓർമ്മിപ്പിക്കാൻ തന്നെയാണ് ഈ ഒരു ടെക്സ്റ്ററും കാര്യങ്ങളെല്ലാം അത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു പില്ലറിൽ നമുക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്ത് ബ്ലാക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ പിയാനോ ബ്ലാക്ക് എലമെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ വൈസ് അതെല്ലാം വളരെ അട്രാക്റ്റീവ് ആണെന്ന് പറയാം. ബാക്കിൽ നമുക്ക് ക്ലാഡിങ് എലമെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്ത് വളരെ അട്രാക്റ്റീവ് ഉണ്ട്. ബാക്കിൽ നമുക്ക് വരുന്നത് സോളിഡ് ഡിസ്കുകളാണ് ബ്രേക്കിൻ്റെ സൈഡിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. സ്പോയിലർ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഷാർപ്പ് ഫിൻ്റെ മുകളിലായിട്ട് കാണാം. ഒരു സ്കൂപ്പി ഡിസൈൻ തന്നെയാണ് നമുക്ക് വാഹനത്തിൽ കാണുന്നത്. ഒരു നോർമൽ SUV ക്യാരക്ടറുള്ള ഒരു സ്പോർട്ടി SUV ക്യാരക്ടറുള്ള വാഹനത്തിൻ്റെ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വളരെ സ്ലോപ്പി ആയിട്ട് വരുന്ന നമുക്ക് റിയർ ഗ്ലാസ് ഏരിയ കാണാം. അതുപോലെ അതിനകത്ത് നമുക്ക് ഡീഫോഗറും വൈപ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വൈപ്പർ ഡിസൈനൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ബിൽഡ് യുവർ ഡ്രീംസ് BYD ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട്. സാധാരണ എല്ലാവരും BYD എന്താണെന്ന് ചോദിക്കുന്നവർക്ക് ഒരു ഉത്തരമാണ്, ബിൽഡ് യുവർ ഡ്രീംസ് എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ ഫുൾ നെയിം. അതുപോലെ കണക്റ്റഡ് LED ടെയിൽ ലാമ്പാണ് ഇതിനകത്ത് വരുന്നത്. ആ ഒരു ഡ്രാഗൺ ഡിസൈൻ നമുക്ക്
ഈയൊരു എൽ ഇ ഡി ലൈറ്റിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ടെയിൽ ലാമ്പിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് ആറ്റോ ത്രീ എന്ന ബാഡ്ജിങ് കാണാം. അതുപോലെ ഇ വി ആണ് എന്ന് സൂചിപ്പിക്കുന്ന ബാഡ്ജിങ് കാണാം. അതുപോലെ നമുക്ക് അടിയിലെ ഈ ഒരു ബമ്പർ പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ലാറ്റുകളായിട്ടുള്ള ബമ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു എയറോഡൈനാമിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബമ്പർ എന്നുള്ള ഫീൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അതുപോലെ പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് നല്ല രീതിയിൽ ബമ്പർ സൈഡ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്ടർ എലമെൻറ്റും കാര്യങ്ങളെല്ലാം ബാക്കിൽ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ലിപ്പ് പോലുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വൽ സ്കിഡ് പ്ലേറ്റ് അല്ല, ഒരു ഡിസൈൻ എലമെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അടിയിലായിട്ട് നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ വേസ് റിയർ വളരെ അടിപൊളിയാണ്. അതുപോലെ നമുക്ക് ടെയിൽ ഗേറ്റ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, ഇലക്ട്രിക് ആയിട്ടും ഓപ്പൺ ചെയ്യാം. 440 ലിറ്ററാണ് ബൂട്ടിൻ്റെ നോർമൽ കപ്പാസിറ്റി വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു പാഴ്സൽ ട്രൈ മാറ്റിയതിന് ശേഷം സീറ്റ് നമുക്ക് 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് വരുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ 1340 ലിറ്ററിലേക്ക് നമുക്ക് ബൂട്ട് സ്പേസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഇനി താഴേക്ക് വരുമ്പോൾ നമുക്ക് പഞ്ചർ കിറ്റാണ്, സ്പെയർ വീലല്ല. പഞ്ചർ കിറ്റും കാര്യങ്ങളും ഇപ്പം ലീഗലായിട്ട് തന്നെ പഞ്ചർ കിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. പഞ്ചർ കിറ്റാണ് നമുക്ക് സ്പെയർ വീൽ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. കുറച്ചൊന്ന് ഉയർത്തിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഈ രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പം ഉള്ള അഡ്വാൻസ് പറഞ്ഞ ലഗേജ് നമ്മൾ പൊക്കിയെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. പൊക്കിയെടുക്കൊക്കെ വെക്കണം, എന്നാലും ഡെപ്തിലോട്ട് വെക്കേണ്ട ആവശ്യമില്ല. അതൊരു കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ നമുക്ക് ഇലക്ട്രിക് ആയിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മെമ്മറി ഫംഗ്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യാം. അതുപോലെ കീല് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കീ തണ്ട ഇവിടെ ഒന്ന് രണ്ട് വട്ടം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടെയിൽ ഗേറ്റ് ഓപ്പൺ ആവും. ഈ രണ്ട് പാറ്റുകൾ നമുക്ക് ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു ക്യാമറ യൂണിറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല. ഇവിടെ ഒരു ക്യാമറ യൂണിറ്റ് ഉണ്ട്. 360 ക്യാമറ അവൈലബിൾ ആണ്. അപ്പോൾ രണ്ട് മിറർ സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ക്ലോസ് ചെയ്യാനായിട്ടും നമുക്ക് വീണ്ടും ഇതിനകത്ത് ഡബിൾ ടാപ്പ് ചെയ്താൽ തന്നെ ക്ലോസ് ആയി. അപ്പോൾ നമ്മൾ ബൂട്ട് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ബാക്ക് റോ ഒന്ന് കണ്ടിട്ട് ഫ്രണ്ടിലേക്ക് പോവാം. കളർ പാറ്റേൺ വളരെ അടിപൊളിയാണ്. നമ്മൾ നോർമൽ ഒരു കാർ കാണുന്ന ഒരു കളർ പാറ്റേൺ അല്ല, ഒരു ബ്ലൂ ആൻഡ് ബീജ് തീമാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. എക്സ്റ്റീരിയർ കളർ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, 4 എക്സ്റ്റീരിയർ കളർ വാഹനം അവൈലബിൾ ആണ്. ഇൻറ്റീരിയർ ഈ കളർ പാറ്റേൺ തന്നെയാണ് നമുക്ക് ത്രൂ ഔട്ട് വരുന്നത്. സിന്തറ്റിക് ലെതർ ആണ് ത്രൂ ഔട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഡ്യൂറബിൾ ആണ് അത്യാവശ്യം, എന്നുവെച്ചാൽ പ്രകൃതി അധികം ദോഷം വരാത്ത രീതിയിൽ അത്യാവശ്യം ഡ്യൂറബിളായിട്ട് കിട്ടും എന്നുള്ളത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ വളരെ സോഫ്റ്റ് കുഷ്യനിങ് ആണ് നമ്മുടെ ഒരു ബാക്കിലൊക്കെ ഇരിക്കുമ്പോൾ. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട്, ഒരു നോർമൽ തൈ സപ്പോർട്ട് ആണ് കേട്ടോ, ഒരു ഹെവി തൈ സപ്പോർട്ട് അല്ല, അത്യാവശ്യം തൈ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ സീറ്റിന് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. പിന്നെ വളരെ സോഫ്റ്റ് ആണ്. ഈ ഒരു തീമിന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ് മ്യൂസിക് ആൻഡ് ജിം തീം എന്നാണ് ത്രൂഔട്ട് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. അതുപോലെ സീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്നത് പറയുന്നത് ഗെയിമിംഗ് പാറ്റേണുള്ള ഒരു സീറ്റാണ്. മാക്സിമം നമ്മളെ ഹഗ് ചെയ്തിരിക്കുന്ന തരപ്പുള്ള സീറ്റിലാണ്. ഫ്രണ്ടാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത്. ബാക്കിൽ പക്ഷേ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റിംഗ് പൊസിഷൻ കിട്ടുന്നുണ്ട്. ഒരു 3 പാസഞ്ചർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. സീറ്റ് നമുക്ക് 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു ആംറസ്റ്റ് അത്യാവശ്യം നല്ല വലിപ്പം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് രണ്ട് കപ്പ് വെക്കാനുള്ള സ്പേസ് കൊടുത്തു. ലൈറ്റ് കുറച്ച് കുറവുണ്ട്. ഹായ് ബി വൈ ഡി, ഹായ് ബി വൈ ഡി, ഓപ്പൺ സൺ ബ്ലൈൻഡ്സ്. ഇങ്ങനെ വോയിസ് അസിസ്റ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരുപാട് ഫംഗ്ഷൻസ് വോയിസ് അസിസ്റ്റ് വഴി സപ്പോർട്ട് ചെയ്യും. അപ്പോൾ സൺബ്ലൈൻഡ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ലൈറ്റായി, ഇവിടെ ലൈറ്റും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. വീടുള്ള ലൈറ്റ് അകത്തേക്ക് നല്ല വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് വോയിസ് അസിസ്റ്റ് വഴി നമുക്ക് കൈകാര്യം ചെയ്യാം. നമ്മളിത് നോർമലി കണ്ടിട്ടുള്ള ഫീച്ചറാണ്, എങ്കിൽ പോലും അത്യാവശ്യം രസകരമായ കുറച്ച് ഫീച്ചറാണ് ഇങ്ങനെ വോയിസ് അസിസ്റ്റ് വഴി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക അല്ലേ. ഒരു അടിപൊളി കാര്യമാണത്. ഇനി നമുക്ക് ബാക്കിലെ ഹെഡ് റെസ്റ്റ് നോക്കുകയാണെങ്കിൽ 3 ഹെഡ് റെസ്റ്റും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് ടച്ചിൽ നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഡോറ് ക്ലോസ് അല്ലാത്തതുകൊണ്ടാണ് ഇത് ലൈറ്റ് ഓൺ ആയി കിടക്കുന്നത്. ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻറ്റീരിയർ തീം നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്, ബീജ് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ റൂഫൊക്കെ നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ബ്ലാക്ക് കളർ തന്നെയാണ് കൊടുത്തത്. എന്ന് വെച്ചാൽ ഒരു സ്പോർട്ടി ഫീല് നല്ല രീതിയിൽ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് 7 എയർ ബാഗ് യൂണിറ്റുകൾ ഈ ഒരു വാഹനത്തിൽ പ്രവർത്തിക്കുകയാണ്. ബാക്കിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം, ഇനി ഈ ഒരു നമ്മൾ ഇവിടുത്തെ കാര്യം പറഞ്ഞില്ല. ഇതിവിടെ ഒരു ഡംബൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ഡംബൽ പാറ്റേണിലാണ്, ഡംബൽ തീമാണ് ഈ കാണുന്നത്. ഇത് ബാക്കിലെ AC വെൻ്റാണ്. രണ്ടുപേർക്കും കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. BYD ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 2 USB ചാർജ്, നോർമൽ USB സി പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫോൺ വെക്കാനുള്ള സ്പേസ്. അതുപോലെ നമുക്കിവിടെ ഒരു ട്രെഡ്മിൽ കാണാം കേട്ടോ. ഇതാണ് ഒരു ട്രെഡ്മിൽ പാറ്റേണിലുള്ള ഒരു ആംറസ്റ്റാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വാഹനത്തിൻ്റെ പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ഡോർ സൈഡിലേക്ക് വരുമ്പോൾ ഒരു നോർമൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു ഫാബ്രിക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഡിസൈനും അതുപോലെ തന്നെയാണ്, ജിം ഡിസൈൻ. അതുപോലെ ജിം ആൻഡ് മ്യൂസിക്, ഒരു മ്യൂസിക്കൽ ഡിസൈനാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഗ്രിപ്പ് എന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഹാൻഡിലാണ്. ഇതൊരു ട്യൂട്ടറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക്
ambient lighting available. Here, we have lighting. Red light. Red light available. We color change. Color change. Blue light change. Blue light change. Change. Mode and color change. We have hard plastic. We have soft leather, synthetic leather. Here, handle gym theme. Handle door. Power window unlock button kodutundu adhole ella power windows um namak anti pinch option varunnu power windows mathramalla sunroof ilum anti pinch option safety oda bhagamayittu kodutundu idando nammada guitar nalla oru rings polalla bhagam ivada kodutundu idu speaker aanu ivada oru bottle space kodutundu ithrayana back door la eduthu varana karyam ini nammal front lk varumbo front door ilum aa oru same theme thanneyanu ivada pratheshik parayana karyam namak mirror controls ee oru bhagathu kodutundu power window controls കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പറയാൻ പിന്നെ ഇവിടെ നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഈ ഡോറിൽ സെപ്പറേറ്റ് ചെയ്തു നിൽക്കുന്ന കുറച്ച് എലമെന്റ് ഇനി നമ്മുടെ സീറ്റിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് സിക്സ് വേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ആറ് തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം റിക്ലൈനിംഗ് ഡിക്ലൈനിംഗ് സ്ലൈഡിംഗ് എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇലക്ട്രിക് കൺട്രോൾ വഴി തന്നെ ചെയ്യാം അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഗെയിമിംഗ് തീമിലുള്ള സീറ്റാണ് കണ്ടോ അത്യാവശ്യം നല്ല ഹഗ് ചെയ്തിരിക്കുന്ന തരത്തിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് നമുക്ക് ഡ്രൈവറിനും പാസഞ്ചറിനും കൊടുത്തിരിക്കുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ നമുക്ക് ഈ ഒരു സീറ്റിൽ കിട്ടുന്നുണ്ട് അതുപോലെ നമ്മുടെ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും വരുന്നുണ്ട് അതുപോലെ റീച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് സ്റ്റിയറിംഗിൽ അവൈലബിൾ ആണ് ആ ഒരു ബ്ലൂ തീം പ്ലസ് നമുക്ക് പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് വാൻ്റെ ത്രൂ ഔട്ട് കാണാം ആ പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് കാണാം അതുപോലെ ആ ഒരു ഡീ ക്രോം ചെയ്ത എലമെൻറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം അതുപോലെ ബി വി ഡി എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ് വളരെ മനോഹരമായിട്ട് ആ ഒരു മ്യൂസിക്കൽ തീമിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഒരു കൺട്രോൾ സ്വിച്ച് വരുന്നത് എന്താണ് നമുക്ക് ആദ്യം നോക്കാം 360 ക്യാമറ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബട്ടണാണ് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒരുപാട് രീതിയിൽ അത് സ്വിച്ച് ചെയ്യാം ബാക്ക് വ്യൂ ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ ഉണ്ടോ അങ്ങനെ കുറേ വ്യൂ നമുക്ക് എടുക്കാം അത് നല്ലൊരു കാര്യം തന്നെയാണ് 3D വ്യൂ വേണമെങ്കിൽ 3D വ്യൂ കിട്ടും അതുപോലെ നമുക്ക് ഈ ഒരു 12.8 ഇഞ്ച് വരുന്ന സ്ക്രീനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം കിടിലല്ലേ ഇത് ഒരു കിഡിലൻ ഫീച്ചർ തന്നെയാണ് മറ്റൊരു വാഹനത്തിലും അധികം കാണാത്ത ഒരു ഫീച്ചറാണ് ഈ ഒരു റൊട്ടേറ്റിംഗ് സ്ക്രീൻ ഈ ഒരു പാറ്റേൺ ഒരുപാട് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു അതുപോലെ ഇത് നമുക്ക് ലൈൻ കീപ്പ് അസിസ്റ്റ് വരുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾ നമുക്ക് അഡാപ്റ്റീവായിട്ടുള്ള ക്രൂയിസ് കൺട്രോൾ അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട് ഫ്രണ്ട് കൊലൂഷൻ റിയർ കൊലൂഷൻ അങ്ങനെയുള്ള അഡാസിൻ്റെ കുറച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫോൺ കൺട്രോൾസ് മ്യൂസിക് കൺട്രോൾസ് പിന്നെ നമ്മുടെ ക്ലസ്റ്റർ കൺട്രോൾസ് TPM ഇത് ഒരു 5 inch ആണ് വരുന്നത് TPMS അവൈലബിൾ ആണ് ടോട്ടൽ ആവറേജ് പാസ്റ്റ് 50 km ആക്സിലേറ്റർ ആക്സിലേറ്റർ ലിമിറ്റർ അപ്പോൾ നമുക്ക് എത്ര സ്പീഡ് വരെ പോകാവുള്ളൂ എന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും 7.8 seconds കൊണ്ട് 0 to 100 ഈ ഒരു വാഹനം എത്തും കേട്ടോ 521 kilometer ആണ് വാഹനത്തിൻ്റെ റേഞ്ച് വരുന്നത് അങ്ങനെയുള്ള ബേസിക് കുറേ ഫംഗ്ഷൻ ടൈം കാണിക്കുന്നുണ്ട് അതുപോലെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് ബാറ്ററിയുടെ ടെമ്പറേച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട് എത്ര ശതമാനം ബാറ്ററി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് 327 kilometer വാഹനം ഓടിയിട്ടുണ്ട് അങ്ങനെ കുറേ ഇൻഫർമേഷൻസ് നമുക്ക് ടെമ്പറേച്ചർ അറിയാൻ സാധിക്കുന്നുണ്ട് കുറേ ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു ചെറിയ ഡിസ്പ്ലേയിൽ നിന്ന് അറിയാം ഈ ഒരു ഡിസ്പ്ലേയും വളരെ ക്യൂട്ടാണ് സാധാരണ നമ്മൾ കാണുന്ന ഒരു ക്ലസ്റ്ററിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ക്ലസ്റ്റർ ഇവിടെ നമുക്ക് AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഡംബൽ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് വൈപ്പർ കൺട്രോൾസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് കൺട്രോൾസ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കർവിങ്ങും കാര്യങ്ങളുള്ള ഒരു ഡാഷ്ബോർഡ് തന്നെയാണ് മ്യൂസിക്കൽ ആ ജിം തീം വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ സ്ഥലത്ത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സിന്തറ്റിക് ലെതർ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു കർവിങ് കണ്ടല്ലോ ആ ജിം പാറ്റേൺ വളരെ വ്യക്തമായിട്ട് കാണാം ഈ ഒരു തീമും വളരെ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റാണ് ഒരു ഫാബ്രിക് ഫിനിഷാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഡീക്രോം ചെയ്ത ഫിനിഷും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് AC വെൻറ്റ് നമുക്ക് ആ സൈഡിൽ കാണാം സെൻറ്ററിൽ നമുക്ക് AC വെൻറ്റ് വളരെ വ്യക്തമായിട്ട് കാണാം അതുപോലെ AC കൺട്രോൾ ഇത് വെൻറ്റ് ക്ലോസ് ചെയ്യുന്നതാണ് ഈ ഒരു ബട്ടൺ രണ്ട് ലിവർ ഉപയോഗിച്ച് നമുക്ക് AC വെൻറ്റ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും വളരെ അടിപൊളിയായിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ഗിയർ ലിവർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതും ജിം ബേസ് ചെയ്തൊരു തീമാണ് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് അതാണ് ഗിയർ പൊസിഷൻ വരുന്നത് ഇപ്പം പാർക്കിലാണ് അതാണ് പാർക്ക് ബ്രേക്ക് പാർക്കിലാണ് വാഹനം കിടക്കുന്നത് ഇവിടെയാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട് ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട് പാർക്കിംഗ് സെൻസറിൻ്റെ വരുന്നുണ്ട് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഐഡിയൽ സ്റ്റാർ ഷോപ്പിൻ്റെ ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളുടെ റീജനറേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു കൺട്രോളാണ് ഇത് വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഹൈ രണ്ട് മോഡിലേക്ക് നമുക്ക് റീജനറേഷൻ സ്വിച്ച് ചെയ്യാം അതിൻ്റെ ഒരു കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്നോ മോഡും ഇക്കോ മോഡിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം സ്നോ മോഡ് അല്ലെങ്കിൽ ഏത് മോഡിലാണ് വാഹനം കിടക്കുന്നത് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം
ഇപ്പോൾ സ്പോർട്ട് മോഡിലാണ് കിടക്കുന്നത്. സ്പോർട്ട് മോഡിൽ നിന്ന് ഡയറക്റ്റ് സ്നോ മോഡിലേക്കും തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതാണ് മോഡ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് മൂന്ന് മോഡ്, ഇക്കോ, നോർമൽ, സ്പോർട്ട്, അങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡ് വാഹനത്തിന് അവൈലബിൾ ആണ്. ഇത് നമ്മളുടെ ഫ്രണ്ട് വെന്റിലേഷൻ, ചില ഫാൻ കൺട്രോൾസ്, ഓട്ടോ എ സി വരുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാം, ഉണ്ടല്ലോ മ്യൂസിക് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്ക്രീൻ ഓഫ് ചെയ്യാനാണെങ്കിൽ ഇത് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ ഓഫ് ആവും, ഉണ്ടോ? ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ സ്ക്രീൻ ഓഫ് ആവും. ഒന്ന് പുഷ് ചെയ്താൽ തന്നെ സ്ക്രീൻ നമുക്ക് പെട്ടെന്ന് ഓണായി കിട്ടും. ഇതാണ് ഈ ഒരു ഫംഗ്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ. സ്ക്രീൻ ഇങ്ങനെ ഓണായി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. വളരെ സ്മൂത്ത് ആൻഡ് സ്മൂത്ത് സെൻസിറ്റീവ് ഉള്ള ഒരു ടച്ച് സ്ക്രീൻ ആണ് കൊടുത്തത്. സെറ്റിംഗ്സിലേക്ക് വേണമെങ്കിൽ ഒരുപാട് സെറ്റിങ്സ്, ഇൻ്റർനെറ്റ്, ഓഡിയോ, ഓഡിയോയിലേക്ക് വരുമ്പോൾ നമുക്ക് 8 സ്പീക്കർ സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നുണ്ടത്. ലൗഡ്നെസ് ഓട്ടോ, എക്ലേസർ, ഫോക്കസ് സെറ്റിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് തന്നെ അറിയാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഡീലിംഗ് ആണെങ്കിൽ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം, സ്ക്രീൻ ഓഫ് ചെയ്യാം, ക്ലോക്ക് 1, ക്ലോക്ക് 2, ബ്രൈറ്റ്നസ്, തീം ഡാർക്ക് ആക്കാം, ലൈറ്റ് ആക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാം. ഓട്ടോ ആക്കാം, ഡീലിംഗ്, ഡീപ്പ് ഹൈലൈറ്റ് വരും, ന്യൂ എനർജി വരുന്നുണ്ട്, എനർജി എത്ര ഉണ്ട് എന്ന് അറിയാം. വെഹിക്കിൾ സെറ്റിങ്സിലേക്ക് പോവാം, കംഫർട്ട്, സ്പോർട്ട്, സ്റ്റിയറിംഗ് മോഡ് രണ്ടെണ്ണം ഉണ്ട്, കംഫർട്ട് മോഡും. അതുപോലെ ബ്രേക്ക് പെഡൽ നമുക്ക് രണ്ട് മോഡ് വരുന്നുണ്ട്. വെഹിക്കിൾ ഹെൽത്തിനെ കുറിച്ച് അറിയാം. നമുക്ക് മെയിൻ്റനൻസ് ഇൻ്റർവൽ 74 days, മെയിൻ്റനൻസ് മൈലേജ് 3498 kilometers. ഇനി നമുക്ക് സർവീസിലേക്കുള്ള ടൈമുണ്ട്. ഫാൻ കൺട്രോൾ നമുക്കിവിടെ ചെയ്യാം. എയർ ഫ്ലോ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, ആ ഫാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ എ സിയുടെ ടെമ്പറേച്ചർ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. എയർ പ്യൂരിഫിക്കേഷൻ്റെ കൺട്രോൾസ് കൊടുക്കുന്നുണ്ട്. എ സി സെറ്റിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊള്ളാം, ഈ ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഫാൻ മാത്രമാണെങ്കിൽ ഫാൻ മാത്രം കൊടുക്കുക, എ സി ഓൺ ആക്കണമെങ്കിൽ ഓട്ടോ എ സി ഇവിടെ കൊടുക്കുക. എല്ലാ ഫംഗ്ഷൻസും നമുക്ക് ഈ ഒരു സ്ക്രീൻ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം. മ്യൂസിക് കൺട്രോൾസ്, ക്യാമറ, ക്യാമറയിലേക്ക് പോകുമ്പോൾ നമ്മൾ പിക്ചർ എടുത്തു. വീഡിയോയിലേക്ക് പോകണമെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം. കുറേ കിടിലം കിടിലം ഫംഗ്ഷൻ, നമ്മൾ കാണാത്ത കുറേ ഫംഗ്ഷൻ, പുതിയ ഫംഗ്ഷൻസും കാര്യങ്ങളെല്ലാം ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓണാക്കാം. ഓണാക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്ക്രീനൊക്കെ തിരിഞ്ഞ് ഈ ഒരു പാറ്റേണിലേക്ക് വരും, കണ്ടല്ലോ. ഇതാണ് ഓൺ പൊസിഷനിൽ വാഹനം വരുന്നത്. ഓണാണ് എന്നറിയാം, പ്രത്യേകിച്ച് സൗണ്ടോ കാര്യങ്ങളൊന്നും വാഹനത്തിലേക്ക് വരില്ല. നമുക്ക് ഒരു റിയർ വ്യൂ മിറർ, ഇലക്ട്രോണിക് റിയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലൈറ്റൊക്കെ വളരെ സോഫ്റ്റ് ടച്ചിലുണ്ടല്ലോ, വളരെ സോഫ്റ്റായിട്ട് തന്നെ ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. അതുപോലെ നമ്മുടെ സൺബ്ലൈൻസ്, വളരെ ഈസി ആയിട്ട് സോഫ്റ്റ് ടച്ചിലുള്ള കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. പനോരമിക് സൺറൂഫ്, അത്യാവശ്യം നല്ല വൈഡറായിട്ടുള്ള സൺറൂഫാണ്, നല്ല നീളവും വീതിയും സൺറൂഫിന്. നോർമൽ ഒരു വാഹനത്തിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നീളവും വീതി ഈ ഒരു സൺറൂഫിന് വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഡെഡിക്കേറ്റഡ്, ഇത് ക്ലോസ് ചെയ്യുന്നത്, ഇത് ഓപ്പൺ ചെയ്യുന്നത്, ഇത് ബ്ലൈൻഡ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും എല്ലാത്തിനും ഡെഡിക്കേറ്റഡ് ബട്ടൺസ് തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള കീസാണ് ഓരോരോ കാര്യങ്ങൾക്കും കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഒരു സൺവൈസർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് മിറർ അവൈലബിൾ ആണ്, അതിനോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ നമുക്ക് ലൈറ്റ് പ്ലസ് മിറർ എന്ന ഓപ്ഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ഒരു നോർമൽ USB ചാർജർ, ഒരു സി പോർട്ട് ചാർജർ, പിന്നെ ഒരു 128 GB മെമ്മറി കാർഡ് ഇതിനോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മുടെ ഒരു ഇൻഡക്ഷൻ ചാർജറാണ്. ഫോൺ നമുക്ക് വയർലെസ്സായിട്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ട് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ ട്രെഡ്മിൽ പാറ്റേണുള്ള ഒരു ആംറസ്റ്റ്, അതിൻ്റെ അടിയിലായിട്ട് ഒരു ഹ്യൂജ് സ്റ്റോറേജ് സ്പേസ്. പാസഞ്ചർ സീറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സെയിം തീമിൽ തന്നെയാണ് പാസഞ്ചർ സീറ്റ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കണ്ടല്ലോ, കുഷ്യനും കാര്യങ്ങളും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കംഫർട്ട് സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 7 എയർ ബാഗാണ് നമുക്ക് മൊത്തത്തിൽ വരുന്നത്. സീറ്റിൽ എയർ ബാഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാസഞ്ചർ സീറ്റിൽ നമുക്ക് 4-way ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഗ്ലൗ ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് സ്പേസ് ഗ്ലൗ ബോക്സ് അവൈലബിൾ ആണ്. ഇതാണ് പാസഞ്ചർ സൈഡിലുള്ള ഡോർ പാഡ് വരുന്നത്. സെയിം ഫിനിഷ് തന്നെ, പ്രത്യേകിച്ച് മാറ്റോ കാര്യങ്ങളൊന്നും ആ സൈഡിൽ പറയാനില്ല. ഇതാണ് വാഹനത്തിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാറ്ററി വാഹനത്തിൻ്റെ അടിയിലായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. വളരെ എന്താ വെച്ചാൽ ഒരു വെയിറ്റ് ബാലൻസിന് വേണ്ടി തന്നെയാണ് വാഹനത്തിൻ്റെ അടിയിൽ ബാറ്ററി പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പവർ വരുന്നത് 201 BHP, 310 NM ടോർക്കും വാഹനത്തിന് വരുന്നുണ്ട്. 521 km ആണ് വാഹനത്തിൻ്റെ ഒരു റേഞ്ച് വരുന്നത്. ചാർജ് എടുക്കുന്ന സമയം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതാണ് ഒരു എഞ്ചിൻ സ്ട്രക്ചർ, ഒരു മോട്ടർ സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം കൂടെ, മോട്ടർ സ്ട്രക്ചറും അതിൻ്റെ കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളെല്ലാം കൂടെ. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് അവൈലബിൾ ആണ്. ഇൻസുലേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഇൻസുലേഷൻ്റെ കാര്യമൊന്നുമില്ല, കാരണം ഒരു തരത്തിലുള്ള സൗണ്ടും ഈ ഒരു മോട്ടറിൻ്റെ ഭാഗത്തു നിന്ന് അകത്തേക്ക് വരികയില്ല. ഇനി നമുക്ക് അറിയാനുള്ള കാര്യം പ്രൈസാണ്. പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 3,99,000 രൂപയാണ് വാഹനത്തിനൊരു
പ്രൈസ് വരുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഷോറൂമിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതായിരിക്കും. പിന്നെ വാറണ്ടി വരുന്നത് രണ്ട് തരം വാറണ്ടി വരുന്നത്, വെഹിക്കിൾ വാറണ്ടി വരുന്നുണ്ട്. വെഹിക്കിൾ വാറണ്ടി 6 വർഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്ററാണ് വെഹിക്കിൾ നോർമൽ വെഹിക്കിൾ വാറണ്ടി വരുന്നത്. ബാറ്ററി വാറണ്ടി വരുന്നത് 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ. ഇത്രയാണ് വാറണ്ടി ഒരു ബേസിക് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ബുക്കിംഗ് എമൗണ്ട് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് 50,000 രൂപ അടച്ച് വാഹനം നമുക്ക് ബുക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല ബുക്കിംഗ് വരുന്നുണ്ട്. ഏറ്റവും ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കാണ് ഏറ്റവും ആദ്യം വാഹനം കിട്ടുക. 4 കളറിൽ നമുക്ക് വാഹനം അവൈലബിൾ ആണ്. ഇൻറ്റീരിയർ കളർ നമ്മൾ നേരത്തെ കാണിച്ച ഒരു കളറാണ്. അതാണ് എനിക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്, ഈ ഒരു കളറാണ്. റെഡും അത്യാവശ്യം അട്രാക്റ്റീവ് ആയിരിക്കും, പക്ഷേ കോമണിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കളർ തീമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. നമുക്ക് ഇതുപോലെ കിട്ടുന്ന വീഡിയോകളായിട്ട് വീണ്ടും കാണാം. തൽക്കാലം വീഡിയോ പറയാം. ഓക്കെ, ബൈ.